പുരാവസ്തു തട്ടിപ്പ് കേസിൽ മുണ്ടിയായ ജി എസ് സുരേന്ദ്രന്റെ ഭാര്യയ്ക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. ഈ മാസം 8 ചോദ്യം ചെയ്യലിന് കളമശ്ശേരി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കേസിൽ ബിന്ദുലേഖയും ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്നു. ബിന്ദുലേഖയെയും പുരാവസ്തു വ്യാപാരി കിളിമാനൂർ സ്വദേശി സന്തോഷിനെയും പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. സന്തോഷ് നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല. മുൻ DIG എസ് സുരേന്ദ്രന്റെ ഭാര്യ ബിന്ദുലേഖയ്ക്കും പുരാവസ്തു തട്ടിപ്പ് കേസിൽ പങ്കുണ്ടെന്നും ബിന്ദുലേഖയും മോൻസനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായത്. മോൻസന്റെ അക്കൗണ്ടിൽ നിന്ന് ബിന്ദുലേഖയുടെ അക്കൗണ്ടിലേക്ക് പണമെത്തിയിട്ടുണ്ട്. ഇരുവരും തമ്മിൽ നടന്ന നിരവധി ഫോൺ കോളുകളുടെ വിവരങ്ങളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് നൽകിയത്. കേസിൽ എസ് സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരുന്നു. കാലപ്പഴക്കമുള്ളതെന്ന് മോൻസൻ മാവുങ്കൽ പരിചയപ്പെടുത്തിയ വസ്തുക്കളെല്ലാം നൽകിയിരുന്നത് സന്തോഷമായിരുന്നു. മോശയുടെ അംശവടിയെന്ന് മോൻസൻ പരിചയപ്പെടുത്തിയത് 2000 രൂപയ്ക്ക് വിറ്റ ഊന്നുവടിയാണെന്ന് സന്തോഷ് മൊഴി നൽകിയിരുന്നു. തന്റെ കയ്യിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന പഴയ വസ്തുക്കൾ പുരാവസ്തുക്കളായി അവതരിപ്പിച്ച് മോൻസൻ തട്ടിപ്പ് നടത്തുന്നതിനെക്കുറിച്ച് അറിഞ്ഞിട്ടും തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം. തുടർന്നാണ് സന്തോഷിനെയും പ്രതിചേർത്തത്. മോൻസൻ പണം നൽകാതെ തന്നെയും കബളിപ്പിച്ചെന്നായിരുന്നു സന്തോഷിന്റെ മൊഴി. സന്തോഷ് നൽകിയ വസ്തുക്കൾ പുരാവസ്തുക്കളെന്ന് കരുതി കൗതുകത്തോടെ കാണാൻ പല ഉന്നതരുമെത്തിയിരുന്നു. ജനം, കൊച്ചി.